ബിജെപിക്ക് ഒരിക്കലും കാലുറക്കില്ല എന്ന് കരുതിയ മണ്ണുകളിൽ അവർ എങ്ങനെ കാലുറച്ചു എന്ന് ന്യൂസ് ഇന്ത്യ മലയാള പോയിന്റ് മുൻപ് വാർത്ത ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് പശ്ചിമ ബംഗാളും മറ്റൊന്ന് ത്രിപുരയുമായിരുന്നു. എങ്ങനെയാണ് അവിടെ പാർട്ടി വളർന്നതെന്നും അധികാരത്തിൽ എത്തിയതെന്നും ഇപ്പോൾ പുതിയൊരു സംസ്ഥാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വാർത്ത 2021 ന്യൂസ് ഇന്ത്യ മലയാളമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് കേരളത്തിൽ മലയാളത്തിൽ. അന്ന് ഒരു പുതിയ താരോദയം ആന്ധ്രയിലുണ്ടായി. ജഗൻമോഹൻ റെഡ്ഡിയുടെ, അതായത് ഇപ്പോഴത്തെ ആന്ധ്ര മുഖ്യമന്ത്രിയുടെ ഇളയ സഹോദരി ശർമ്മിള, YS ശർമ്മിള പുതിയ പാർട്ടി രൂപീകരിക്കുന്നു, പിന്നിൽ അമിത്ഷായാണ് എന്ന്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്ത, ജഗൻമോഹൻ റെഡ്ഡിയെ മറിച്ചിടാൻ വേണ്ടി റിബലായിക്കൊണ്ട് ശർമ്മിള രംഗത്ത് വരുന്നു എന്ന തരത്തിലായിരുന്നു. പക്ഷെ അന്നും ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത ചെയ്തിരുന്നു, ജഗൻമോഹൻ റെഡ്ഡിയെ തളർത്താനോ തകർക്കാനോ അല്ല ശർമ്മിളയുടെ ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം മറ്റു പലതുമാണ് എന്ന്. ഇപ്പോൾ അന്ന് ഞങ്ങൾ നൽകിയ വാർത്തയുടെ ഫോളോ അപ്പാണിത്. ഇപ്പോൾ ചിത്രം കുറച്ചുകൂടി വ്യക്തമാകുകയാണ്. ഇപ്പോൾ അത് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് ശർമ്മിളയുടെ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ യാത്രയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, യാത്രയുടെ പ്രത്യേകത അല്ല, യാത്ര നടത്തുന്ന ആളിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യവും. ഈ യാത്ര നടത്തുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമ്മിളയാണ്. ഈ ശർമ്മിള ആദ്യമായിട്ടല്ല യാത്ര നടത്തുന്നത്. മുൻപ് അവർ നടത്തിയ യാത്രയിലാണ് ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഉപ്പുവച്ച കലം പോലെ ഇപ്പോൾ വട്ടപൂജ്യമായി നിൽക്കുന്നത്. ആ കഥയിലൂടെ നമുക്ക് പുതിയ യാത്രയെക്കുറിച്ച് അറിയാം. 2009 YS രാജശേഖര റെഡ്ഡി വിമാനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ എല്ലാവരും കരുതി അദ്ദേഹത്തിൻ്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡി, അന്ന് അദ്ദേഹം MP ആണ്, അദ്ദേഹം അധികാരത്തിലേക്ക് വരും എന്നുള്ളതായിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ്, അന്ന് കോൺഗ്രസ് വളരെ ശക്തമാണ് ദേശീയ തലത്തിലും ആന്ധ്രയിലുമൊക്കെ, അന്ന് ഹൈക്കമാൻഡ് അത് സമ്മതിച്ചില്ല. പകരം റോസയ്യെ മുഖ്യമന്ത്രിയാക്കി. റോസയ്യയും ഈ റെഡ്ഡി കുടുംബവും തമ്മിൽ തെറ്റാൻ അധികം നാൾ വേണ്ടി വന്നില്ല. കൃത്യം 2010 ഒരു വർഷത്തിനകം ഇവർ തമ്മിൽ അകന്നു. സ്വാഭാവികമായി ജഗൻ മുഖ്യമന്ത്രി ആകുമെന്ന് കരുതിയ ഈ YSR വലിയ ആരാധകർ, വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ, അവരെല്ലാം ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ജഗൻമോഹൻ റെഡ്ഡിയും ഈ റോസയ്യും തമ്മിലുള്ള പോര് ആരംഭിക്കുന്നു. അവിടെ മുതൽ കോൺഗ്രസിൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഈ സമയത്ത് ഹൈക്കമാൻഡ് ശർമ്മിളയെയും, ശർമ്മിളയുടെ അമ്മ വിജയമ്മ, അവരും MLA ആണ്, ഈ വിജയമ്മയും ശർമ്മിളയെയും ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിക്കുന്നു. അവിടെ വെച്ച് പറയുന്നു നിങ്ങൾ വിമത പ്രവർത്തനം ചെയ്യരുതെന്ന് പറയുന്നു. ഇത് പറയുന്ന സമയത്ത് തന്നെ 2010 ജഗൻമോഹൻ റെഡ്ഡി ഒരു യാത്ര തുടങ്ങി. ആ യാത്രയുടെ പേര് ഉതിർപ്പ് യാത്ര എന്നാണ്. ഈ ഉതിർപ്പ് യാത്ര ഈ അശരണരുടെയും രോഗികളുടെയും ഒക്കെ വീടുകൾ സന്ദർശിക്കുന്ന ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയാണ് ഹൈക്കമാൻഡിനെ ഈ ശർമ്മിളയും അവരുടെ അമ്മ വിജയമ്മയും ദില്ലിക്ക് വിളിപ്പിക്കാനും ഈ യാത്ര നിർത്താനും ആവശ്യപ്പെട്ടത്. പക്ഷേ ശർമ്മിള അവിടെ നിന്നും മടങ്ങിയത് ചില തീരുമാനങ്ങളുമായിട്ടാണ്. ആന്ധ്രയിൽ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, റെഡ്ഡിമാർ പ്രതികാരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നാശം കണ്ടേ അടങ്ങും, അതിനവർക്ക് കഴിയുന്നില്ല എങ്കിൽ അവർ സ്വയം ഇല്ലാതാകുമെന്ന്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ കഥയും. ശർമ്മിള രംഗത്തെത്തി. അപ്പോഴേക്കും ജഗൻമോഹൻ റെഡ്ഡിയെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ EDയും മറ്റും പൂട്ടി. ജഗൻമോഹൻ അകത്തായി, ജാമ്യം പലതവണ നിഷേധിച്ചു. അപ്പോഴേക്കും ആ യാത്രയുടെ ചുക്കാൻ പിടിച്ചത് ശർമ്മിളയായിരുന്നു. 1-2 കിലോമീറ്റർ അല്ല, 3112 കിലോമീറ്റർ അവർ നടന്നു. ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ അവർ നടന്നു. അതേസമയം തന്നെ ആന്ധ്രയിൽ മറ്റൊരു വ്യക്തി കൂടി പുതിയൊരു നീക്കത്തിന് തുടക്കം കിട്ടും. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ TRSന്റെ നേതാവ് ചന്ദ്രശേഖര റാവു. അദ്ദേഹം അവിടെ ആന്ധ്ര വിഭജിക്കണം എന്നുള്ള ഒരു സമരത്തിൻ്റെ മുൻനിര പോരാളിയായി മാറി. ഇവിടെയാണ് BJP ആദ്യമായി ആന്ധ്രയിൽ വിത്തെറിയുന്നത്. കോൺഗ്രസിനും ഒപ്പം തന്നെ YSR കോൺഗ്രസിനും ഒന്നും ആന്ധ്ര വിഭജിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അവർ ഈ വിഭജനം നീട്ടി കൊണ്ടുപോയി. ഇതിന് വെള്ളവും വളവും നൽകിയത് BJP ആണ്. അതായത് കോൺഗ്രസ്സിന് ഈ വിഭജനം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ലോക്സഭയിലടക്കം പിന്തുണ നൽകിയത് BJP ആണ്. അതായത് കൃത്യമായ ആസൂത്രണം. BJP ലക്ഷ്യമിട്ടത് ഈ വിഭജനം നീട്ടിക്കൊണ്ടുപോവുക, ആന്ധ്രയിലെ രാഷ്ട്രീയം കലക്കി മറിക്കുക, ആ മറിയുന്ന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP കലവറയില്ലാത്ത പിന്തുണ കോൺഗ്രസിന് നൽകി വിഭജനം നീട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും TRS വലിയ ശക്തിയായി മാറി. YSR കോൺഗ്രസും മറ്റൊരു ശക്തിയായി മാറിയിരുന്നു.
കോൺഗ്രസ്സുകാർ മാത്രം ഇത് തിരിച്ചറിഞ്ഞില്ല. ബി ജെ പിയുടെ കൃത്യമായ കണക്കൂട്ടിൽ കോൺഗ്രസ് പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ആന്ധ്ര വിഭജിക്കപ്പെടുകയും തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി മാറുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. 18 നിയമസഭയിലേക്കും ഒരു ലോക്സഭയിലേക്കുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ 15 നിയമസഭാ സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ കോൺഗ്രസ് പാർട്ടി നേടുകയുണ്ടായി. ഒരു ലോക്സഭാ സീറ്റും അവർ നേടുകയുണ്ടായി. അതോടുകൂടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതിനുശേഷം ബി ജെ പിയുടെ അടുത്ത ഗെയിം ആരംഭിക്കുന്നു. അവിടെ ബി ജെ പി ഒരു ഭാഗത്ത് ആന്ധ്രയെ വിഭജിക്കണമെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ആന്ധ്രയെ നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ടുള്ള അടുത്ത നീക്കം. അന്ന് ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന ആന്ധ്രയിലെ അവരുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയും അവരുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയുമായ ചന്ദ്രബാബു നായിഡുവായിരുന്നു അന്ന് നേതാവ്. ചന്ദ്രബാബുവിനെ മുൻനിർത്തി കളിച്ച ബി ജെ പിക്ക് ഇല്ല എൻ ഡി എക്ക് ആന്ധ്രയുടെ ഭരണം കിട്ടി. പക്ഷേ വൈ എസ് ആർ കോൺഗ്രസ് പ്രതിപക്ഷമായി, കോൺഗ്രസ് വട്ടപൂജ്യമായി. തെലങ്കാനയിൽ ടി ആർ എസ് അധികാരത്തിലേക്കെത്തി. ടി ആർ എസുമായും ടി ഡി പിയുമായും നല്ല ബന്ധത്തിൽ മുൻപോട്ട് പോയ ബി ജെ പിയെ ചന്ദ്രബാബു നായിഡു കൈവിട്ടു. 2019 പ്രധാനമന്ത്രി പദം മോഹവുമായി ചന്ദ്രബാബു നായിഡു എൻ ഡി എ വിട്ടു. അതോടുകൂടി ബി ജെ പി അടുത്ത ഗെയിം തുടങ്ങി. അവരുടെ പ്ലാൻ സി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് വൈ എസ് ആറിലെ ജഗൻമോഹൻ റെഡ്ഡിയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള നീക്കം. പ്രത്യക്ഷത്തിൽ സഖ്യമില്ല, പകരം ജഗൻമോഹന് എതിർപ്പില്ല. ബി ജെ പിയുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു, കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യം. അത് ശർമ്മള വഴി അവർ ആന്ധ്രയിൽ നേടിയെടുത്തു. അതിന് തൊട്ടു പിന്നാലെ ബി ജെ പിയുമായി കൊമ്പ് കോർക്കുന്ന അവരുടെ സഖ്യകക്ഷിയായ ടി ഡി പിയെ തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയിട്ട് വൈ എസ് ആർ കോൺഗ്രസിനെ അകപഴിഞ്ഞു സഹായിച്ചു. വൈ എസ് ആർ കോൺഗ്രസ് അധികാരത്തിൽ എത്തി. 23 സീറ്റുമായി ടി ഡി പി ചുരുങ്ങി ഇല്ലാതായി മാറുകയും ചെയ്തു. അതോടുകൂടി ചന്ദ്രബാബു നായിഡുവിൻ്റെ രാഷ്ട്രീയം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. ഈ സമയത്തൊക്കെ ഈ വൈ എസ് ശർമ്മിള തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് പോയിരുന്നു. ഒരു യാത്ര നടത്തി കോൺഗ്രസിനെ ഇല്ലാതാക്കി തൻ്റെ സഹോദരനെ അധികാരത്തിൽ എത്തിച്ചു എങ്കിലും ശർമ്മിള പിന്നീട് ആരും കണ്ടിരുന്നില്ല. പിന്നീട് അവരെ നമ്മൾ കാണുന്നത് 2021 അവർ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. വൈ എസ് ആർ തെലങ്കാന പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. പിന്നീട് കുറച്ചു നാളത്തേക്ക് ഈ ശർമ്മിളയുടെ ശബ്ദമൊന്നും ആരും കണ്ടില്ല. അന്നേ തന്നെ ഞങ്ങളുൾപ്പെടെ വാർത്ത നൽകിയിരുന്നു ശർമ്മിളയുടെ പാർട്ടി ബി ജെ പിയുടെ പുതിയ പ്ലാനാണ് എന്ന്. ഇപ്പോൾ ശർമ്മിള ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നു. അത് തെലങ്കാനയിലാണ്. 3500 കിലോമീറ്റർ വരുന്ന ഒരു പദയാത്ര. ശർമ്മിള ഇതുവരെ നടത്തിയ യാത്രയെല്ലാം പദയാത്രയാണ്. അത്തരത്തിലൊരു യാത്രയാണ് കഴിഞ്ഞ ദിവസം അവർ തെലങ്കാനയിൽ ആരംഭിച്ചത്. ലക്ഷ്യം വളരെ വ്യക്തം. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് തെലങ്കാന അവരുടെ സ്വപ്നമാണ്. അത് പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ദുർബലമാണ്. അവിടെ ടി ആർ എസും ബി ജെ പിയും തമ്മിൽ നേർക്കുനേർ പോരാടുന്ന ഒരു അന്തരീക്ഷമാണ്. അവിടേക്കാണ് വൈ എസ് ആർ രാജശേഖർ റെഡ്ഡിയുടെ മകളെ വൈ എസ് ശർമ്മിളയെ അവർ ഇറക്കിവിട്ടത്. മറ്റൊന്നുമല്ല, കുറച്ച് സീറ്റുകൾ ഒരുപക്ഷെ ശർമ്മിളയുടെ പാർട്ടിക്ക് ലഭിച്ചേക്കാം. പക്ഷേ ടി ആർ എസിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ ഈ ശർമ്മിളയ്ക്കും ശർമ്മിളയുടെ പാർട്ടിക്കും കഴിയും. ഏതായാലും യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ടി ആർ എസിൻ്റെ മുഖ്യമന്ത്രി ഈ യാത്ര തടഞ്ഞു. ശർമ്മിളയുടെ കാർ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി വിരുന്നു. സ്വാഭാവികമായി ഗവർണർ ഈ ശർമ്മിളയ്ക്ക് പിന്തുണയുമായെത്തി. ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും ശർമ്മിള അതോടെ ഹിറ്റായി, യാത്ര പുനരാരംഭിച്ചു. ഈ സമയം തന്നെ ഇപ്പോൾ തെലങ്കാനയിൽ നടക്കുന്നത് ടി ആർ എസും വൈ എസ് ആർ തെലങ്കാന പാർട്ടി, അതായത് ശർമ്മിളയുടെ പാർട്ടി പ്രവർത്തകർ തമ്മിൽ തെരുവിലെ ഏറ്റുമുട്ടലാണ്. വലിയ സംഘർഷമായി മാറുന്നു. അതായത് ഈ ശർമ്മിളയുടെ പാർട്ടി തെലങ്കാനയിൽ പിടിക്കുന്ന വോട്ടുകളും സീറ്റുകളും സഹായിക്കുന്നത് ബി ജെ പിയെ മാത്രമാണ്. ഒരുപക്ഷെ കുറച്ച് കൂടുതൽ സീറ്റ് നേടി ശർമ്മിള എത്തുകയും ബി ജെ പി അധികാരത്തിന് തൊട്ടടുത്ത് എത്തുകയും ചെയ്താൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായി ശർമ്മിള വന്നാലും അത്ഭുതപ്പെടാനില്ല. അതായത് ശർമ്മിള നടത്തുന്ന മൂന്നാമത്തെ പദയാത്രയാണിത്. രണ്ട് പദയാത്രകൾ കോൺഗ്രസിനെയും ഒപ്പം ചന്ദ്രബാബു നായിഡുവിനെയും തകർത്തെറിഞ്ഞു. കഴിഞ്ഞ 2019 ശർമ്മിളയുടെ മുദ്രാവാക്യം ബൈ ബൈ നായിഡു എന്നായിരുന്നു. അങ്ങനെയാണ് ചന്ദ്രബാബു നായിഡു പോയത്. ആ രണ്ടു പേരെ തകർത്തെറിഞ്ഞ് ശർമ്മിള മൂന്നാമതൊരു യാത്ര നടത്തുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്, ടി ആർ എസിന് ഇനി എത്ര നാൾ? ഒരുപക്ഷെ കളി ഇവിടം കൊണ്ടും അവസാനിക്കില്ല. തെലങ്കാന പിടിച്ച ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ആന്ധ്ര തന്നെയായിരിക്കും. ഒരുപക്ഷെ ജഗനെ കൂടെ നിർത്തിക്കൊണ്ട് എൻ ഡി എ വിപുലീകരിച്ചാകും. അതല്ല എങ്കിൽ ജഗനെ ശർമ്മിള ഉപയോഗിച്ച് വെട്ടിക്കൊണ്ടായിരിക്കും. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിൻറ്റും. നന്ദി, നമസ്കാരം.